മിൽമ സമരം ഒത്തുതീർപ്പായി. പ്രമോഷന്റെ കാര്യത്തിൽ നാളെ ബോർഡ് കൂടി തീരുമാനിക്കുമെന്ന് മിൽമ ഭരണസമിതി അഡ്മിനിസ്ട്രേറ്റർ മണി വിശ്വനാഥ് പറഞ്ഞു. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ജീവനക്കാരും യൂണിയൻ പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ. പണിമുടക്കും ചെറിയ രീതിയിൽ നടക്കുകയുണ്ടായി. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് അത് ഒത്തുതീർത്ത് അവരെ സമരമുഖത്തു നിന്ന് മാറാമെന്നും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമായിട്ടുണ്ടാകുമെന്നും തൊഴിലാളികൾക്ക് വേണ്ടി നേതാക്കന്മാർ പറയുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ ചർച്ചയിൽ പൂർണ്ണമായി ഞങ്ങളുടെ എല്ലാവരുടെ കൂടെ ചർച്ചയിൽ ഞങ്ങൾ വൻ വിജയത്തിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നാളെ മുതൽ പ്ലാന്റിൽ, ഇന്ന് വൈകിട്ട് മുതൽ പ്ലാന്റിൽ പണി നടക്കും. നാളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാളെ ഉണ്ട്. ബോർഡിൽ കൂടെ തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ബോർഡിലെ അറിയിക്കേണ്ട കാര്യമുണ്ടല്ലോ. നമ്മൾ ബോർഡിൽ കൂടെ ഒന്ന് ചർച്ച ചെയ്തിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും കാര്യങ്ങളെല്ലാം വിശദമാക്കും. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്നാലും ഈ സമരം ഒത്തുതീർപ്പാകാൻ വേണ്ടി ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് മണി വിശ്വനാഥ് പറഞ്ഞത്? ലക്ഷ്മി, ഏകദേശം 3 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. സമരം പിൻവലിക്കാൻ തത്വത്തിൽ അംഗീകാരമായിരിക്കുന്നത്, അതായത് ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളെടുത്ത കാര്യങ്ങളും അതുപോലെ തന്നെ പ്രമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നാളെ കൂടുന്ന ബോർഡ് യോഗത്തിലായിരിക്കും തീരുമാനമുണ്ടാകുക എന്നും അറിയിച്ചിട്ടുണ്ട്. ഇതും ഈ ചർച്ചയിൽ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ മിൽമ ഭരണസമിതി അഡ്മിനിസ്ട്രേറ്റർ മണി വിശ്വനാഥും അതുപോലെ തന്നെ തിരുവനന്തപുരം മിൽമയുടെ തന്നെ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പ്രവർത്തകരും ജീവനക്കാരും അടക്കമുള്ളവരുടെ ഒരു ചർച്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഒരു യോഗം കൂടി ചേരുന്നുണ്ട്, ബോർഡ് മീറ്റിംഗിൽ കൂടി ചേരുന്നുണ്ട്. ആ ബോർഡ് മീറ്റിംഗിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുകയും അത് അംഗീകാരത്തിലേക്ക്, അതായത് ഈ കഴിഞ്ഞ സമരം നടന്നതുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഈ ജീവനക്കാരുടെ പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ഒരു അന്തിമ തീരുമാനം നാളെ തീരുന്ന ബോർഡ് യോഗത്തിലായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകിട്ട് ഇന്ന് രാത്രി 12 മണിയോടുള്ള ഷിഫ്റ്റിലേക്ക് ഈ ജോലിക്കാർ, അതായത് ജീവനക്കാരെല്ലാം ജോലിക്ക് എത്തിത്തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളെല്ലാം നാളെ ചേരുന്ന യോഗത്തിലായിരിക്കും തീരുമാനം ഉണ്ടാകുന്നത്. എന്തായാലും സമരം പിൻവലിച്ചുകൊണ്ട് ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. ലക്ഷ്മി, ശരി. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.